സുഹൃത്തുക്കളെ നമസ്കാരം. മറ്റൊരു കുഞ്ഞു വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യം തന്നെ എൻ്റെ സബ്സ്ക്രൈബേഴ്സിനും വ്യൂവേഴ്സിനും ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. എൻ്റെ വീഡിയോകൾ കാണുക, അഭിപ്രായം രേഖപ്പെടുത്തുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇതൊരു അഭ്യർത്ഥനയാണ്. ഇന്ന് ഒരു വൈറലായ ഒരു വീഡിയോയെക്കുറിച്ച് ഏതാനും ചില വാക്കുകൾ നിങ്ങളോട് പങ്കുവയ്ക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. വീഡിയോ ഏതെന്ന് ചോദിച്ചാൽ, നമ്മുടെ ആറാട്ടണ്ണൻ, അതായത് ശ്രീ സന്തോഷ് വർക്കി, ആറാട്ടണ്ണൻ എന്ന പേരിലെ പ്രസിദ്ധനായ ശ്രീ സന്തോഷ് വർക്കിയെ ചലച്ചിത്ര നിരൂപണം പറഞ്ഞതിനെ ഒരു സംഘം തിയേറ്ററിന് മുന്നിലെ വളഞ്ഞിട്ട് ചീത്ത വിളിക്കുകയും തല്ലുകയും ഒക്കെ ചെയ്യുന്ന ഒരു വീഡിയോ നിങ്ങളുടെ പോലെ ഞാനും കാണുകയുണ്ടായി. അപ്പോൾ ഒരു ചിന്ത ഉദിക്കുകയാണ് എനിക്ക്, അതായത് ചലച്ചിത്രം നിരൂപണത്തിന് അതീതമാണോ, ചലച്ചിത്രം എന്ന കല നിരൂപണത്തിന് അതീതമാണോ എന്നാണ് എൻ്റെ ചോദ്യം. അത് എൻ്റെ അല്ല, പല നിങ്ങളിൽ പലർക്കും ഈ ചോദ്യം മനസ്സിൽ ഉണ്ടായേക്കാം. ചലച്ചിത്രം എന്ന കല നിരൂപണത്തിന് അതീതമാണോ? ചിത്രകലയെ നിരൂപണം ചെയ്യുന്നു, പാചകകലയെ നിരൂപണം ചെയ്യുന്നു, പ്രസംഗകലയെ നിരൂപണം ചെയ്യുന്നു. ലോകത്ത് സൂര്യന് താഴെയുള്ള എല്ലാ സംഭവങ്ങളെയും അതിൽ താല്പര്യവും ജ്ഞാനവും അറിവുമുള്ളവരെ നിരൂപണം ചെയ്യുന്നു. പിന്നെ ചലച്ചിത്രം എന്ന കലയെക്കുറിച്ച് മാത്രം നിരൂപണം ചെയ്തുകൂടാ എന്ന ഒരു വിഭാഗം ശഠിക്കുന്നത് എന്തിന് എന്നാണ് എൻ്റെ ചോദ്യം. എൻ്റെ പ്രേക്ഷകരും അതിനോട് യോജിക്കുമെന്ന് വിശ്വസിക്കുന്നു. കാരണം അന്ന് ചലച്ചിത്രം ഈ സന്തോഷ് ഒരു ആക്രമിക്കപ്പെടുമ്പോൾ അതിലെ ഒരു കുഞ്ഞ വിഭാഗമെങ്കിലും അതിനെ സിനിമ ചലച്ചിത്ര രംഗത്തുള്ള ഒരു ചെറിയ വിഭാഗം, അല്ലെങ്കിൽ ഏതാനും ചിലരെന്ന് സോഷ്യൽ മീഡിയയിലൊക്കെ പറയുന്നത്, അതായത് ചലച്ചിത്രം ഒരു സിനിമയെ വിമർശിക്കണമെങ്കിൽ അതിനെക്കുറിച്ച് അതിൻ്റെ എല്ലാ ഫാക്കൽറ്റിയും എല്ലാ വിഭാഗത്തിനെക്കുറിച്ചും അവഗാഹജ്ഞാനം വേണം. സിനിമ വിമർശിക്കുന്നവൻ ഒരു സിനിമ നിർമ്മിക്കാനറിയണം, സംവിധാനം ചെയ്യാനറിയണം, ഛായാഗ്രഹണം ചെയ്യാനറിയണം, എഡിറ്റിംഗ് ചെയ്യാനറിയണം, ശബ്ദ മിശ്രണം ചെയ്യാനറിയണം. അപ്പോൾ ഞാൻ പറയുന്നത്, ഇപ്പോൾ പാചകം ഒരു ഒരു ഫുഡിനെ, ഒരു ഹോട്ടലിലെയോ ഒരു സദ്യയിലെ ഫുഡിനെ നമ്മുടെയൊക്കെ നന്നായി അല്ലെങ്കിൽ മോശമായി എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ നമുക്ക് അപ്പോൾ ആ പാചകക്കാരന് ദേഷ്യം വന്ന് നിങ്ങളുടെ ഒരു സാമ്പാർ ഞാൻ ഇവിടെ വച്ച് കാണിക്കുക, അല്ലെങ്കിൽ ഒരു പുളിശ്ശേരി നിങ്ങൾക്ക് ഇപ്പോൾ ഉണ്ടാക്കി കാണിക്കാൻ അറിയാമോ എന്ന് ചോദിച്ചാൽ നമ്മളിൽ പലരും കുഴങ്ങിപ്പോകും. അപ്പോൾ നമുക്ക് ഒന്ന് വിമർശിക്കാൻ അല്ലെങ്കിൽ ഒരു നിരൂപണം ചെയ്യാനോ വിലയിരുത്താനോ അത് ആ ഒരു സംഭവം ഉണ്ടാക്കാനോ നിർമ്മിക്കാനോ അല്ലെങ്കിൽ ആ ഘടകങ്ങളെക്കുറിച്ചുള്ള അറിവ് വേണമെന്നുള്ളത് നിർബന്ധമല്ല. കാരണം മുമ്പൊരു നമ്മുടെ അന്താരാഷ്ട്ര പ്രശസ്തനായ കേരളത്തിൻ്റെ സ്വന്തം പ്രശസ്ത ചലച്ചിത്ര സംവിധായകൻ എസ് എസ് ശരീരനായ ശ്രീ ജി അരവിന്ദൻ ഒരു ഇൻ്റർവ്യൂവിന് മുമ്പ് പറഞ്ഞത് ഇവിടെ ഞാൻ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ്. അതായത് ആദ്യം അദ്ദേഹം പറയുകയാണ് ഒരു ചോദ്യത്തിന് ഉത്തരമായിട്ട്. അപ്പോൾ ആദ്യ സിനിമ ഉത്തരായണം അദ്ദേഹം വർഷങ്ങൾക്ക് മുമ്പ് ചെയ്യുമ്പോൾ എല്ലാ സിനിമയുടെ സാങ്കേതിക വശങ്ങളെക്കുറിച്ചും വലിയ അവഗാഹജ്ഞാനം അദ്ദേഹത്തിനില്ല. പക്ഷേ എന്ത് വേണം അദ്ദേഹത്തിന്, എന്ത് തൻ്റെ താൻ ഉദ്ദേശിക്കുന്ന സിനിമ ഏത് രൂപത്തിലാവണമെന്ന് അദ്ദേഹത്തിനൊരു പൂർണ്ണമായൊരു രൂപം, ആ സിനിമയുടെ പൂർണ്ണമായൊരു രൂപം അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്നു. ഇതിനെന്ന് അർത്ഥമാക്കുന്നത് നമുക്ക് ഓപ്പറേറ്റിംഗ് ടെക്നിക്സ് അറിയണമെന്നില്ല. ഇപ്പോൾ ഒരു ഛായാഗ്രാഹകനോട് നമുക്ക് ആ പ്രകാശ ക്രമീകരണത്തിനെ കുറിച്ചും ലെൻസിൻ്റെ ആ ഒരു ലെൻസുകളെ കുറിച്ചും ഒക്കെ ഒരു സംവിധായകൻ അല്ലെങ്കിൽ ഒരു സിനിമ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന
വ്യക്തിക്ക് വലിയ അറിവുണ്ടാവണമെന്നില്ല. അതൊക്കെ ഓപ്പറേറ്റിംഗ് ടെക്നിക്സ് ആണ്. നമുക്ക് എന്ത് വേണം, ഒരു സിനിമ സംവിധാനം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആവേശത്തിൽ ഇറങ്ങുന്ന ഒരു വ്യക്തിക്ക് എന്ത് വേണമെന്ന ഛായാഗ്രഹനെ ബോധ്യപ്പെടുത്താനുള്ള ഒരു അറിവുണ്ടായാൽ മതി, ആ ഒരു വാസന ഉണ്ടായാൽ മതി. ബാക്കി അതിൻ്റെ സിനിമയിലേത് ലെൻസിൻ്റെ അല്ലെങ്കിൽ ആ ലെൻസ് എവിടെ നിർമ്മിക്കപ്പെടുന്നു അല്ലെങ്കിൽ ആ പ്രകാശ ക്രമീകരണത്തെക്കുറിച്ചുള്ള വലിയ ജ്ഞാനം കാര്യങ്ങൾ ഉണ്ടാവണമെന്നില്ല. അതാണ് ശ്രീ മുമ്പ് ശ്രീ ജി അരവിന്ദൻ പറഞ്ഞതിൻ്റെ ഒരു രത്ന ചുരുക്കം. അതുപോലെ സിനിമ വിമർശിക്കുക, ചലച്ചിത്രത്തെ വിമർശനാതീതമാണ് എന്ന് പറയുന്നതിനോട് യോജിക്കാൻ വയ്യ. കാരണം മറ്റേ എല്ലാ കലാരൂപങ്ങളെ പോലെ തന്നെ സിനിമയും വിമർശന വിധേയമാണ്. നമുക്കിപ്പോൾ എല്ലാ അതിൻ്റെ സാങ്കേതിക ഘടകങ്ങളെക്കുറിച്ചും ഒരു സാധാരണ ആസ്വാദകന് വലിയ ജ്ഞാനമുണ്ടായിക്കൊള്ളണമെന്നില്ല. പക്ഷേ ഒരു സാമ്പാറ് അല്ലെങ്കിൽ ഒരു പുളിശ്ശേരി നല്ലതോ ചീത്തയോ എന്നറിയാൻ, പുളിശ്ശേരിയോ സാമ്പാറോ നമുക്ക് വയ്ക്കാൻ അല്ലെങ്കിൽ അത് ഉണ്ടാക്കാൻ അറിയണമെന്നില്ല. അതിപ്പോൾ നമ്മുടെ അതൊരു ഒരു സാധാരണക്കാരന് പോലും അത് മനസ്സിലാക്കാം എന്നുള്ളതേ ഉള്ളൂ ആ ഒരു. അപ്പോൾ എൻ്റെ പ്രേക്ഷകരെ, നിങ്ങളുടെ അഭിപ്രായം പ്രതികരണവും ഇവിടെ രേഖപ്പെടുത്തുക. നന്ദി.